Hello friends, welcome to another lecture of Study Mechanical with Passion. In this lecture we are going to discuss about numericals in the topic impulse turbine. Impulse turbine la nammala problems la varuna velocity triangle engenaanu adu engenaanu varaikkunnathu adinu base cheyittulla oru problem aanu problem kudiyana nammal ee oru lecture la discuss cheyan povunu. Appo impulse turbine la nozzle il ninnu varuna outlet aanu moving blade lote varunathu. ഈ മൂവിംഗ് ബ്ലേഡിന്റെ വെലോസിറ്റി ആണ് വി ബി എന്ന് പറയുന്നത്. ഈ വെലോസിറ്റി ട്രയാംഗിൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, ദെൻ വി ബി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ബ്ലേഡ് ആണ്. ഈ നോസിലിൽ നിന്നുള്ള വരുന്ന സ്റ്റീമിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വി വൺ ആണ്. ഓക്കെ, സ്വാഭാവികമായിട്ട് അബ്സല്യൂട്ട് വെലോസിറ്റി ഓഫ് ദി സ്റ്റീം എൻ്ററിങ് ദാറ്റ് ഈസ് വി വൺ. ഈ വി വൺ ആയിരിക്കും നോസിലിൽ നിന്ന് വരുന്നത് ബ്ലേഡിലോട്ട് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ വി വണ്ണ് അപ്പൊ ഇവിടെ സ്റ്റീമിനൊരു വെലോസിറ്റി വി വൺ ഉണ്ടാവും, അതേപോലെ ബ്ലേഡിനൊരു വെലോസിറ്റി വി ബി ഉണ്ടാവും. അപ്പൊ രണ്ട് വെലോസിറ്റിയും കൂടെ ഉണ്ടാകുമ്പോൾ അതിന് രണ്ടിന്റെയും വെക്ടർ ഡിഫറൻസ് ആയിരിക്കും റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സ്റ്റീം എൻറ്റർ ചെയ്യാൻ വെലോസിറ്റിയിൽ വരികയാണ്, ഈ മൂവിംഗ് ബ്ലേഡിന് ഓൾറെഡി ഒരു വെലോസിറ്റി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും കൂടെ വെക്ടർ ഡിഫറൻസ് ആണ് റിലേറ്റീവ് വെലോസിറ്റി വി ആർ വൺ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പൊ ഇവിടെ ഇത് വി ബി ആണ്, ദെൻ ഇത് വി വൺ ആണ്, ഇതിന്റെ വെക്ടർ ഡിഫറൻസ് വി ആർ വൺ ആണ്. ദെൻ ഈ വി വൺ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പൗണ്ട് ആണ് വെലോസിറ്റി ഓഫ് വേർഡ് വി ഡബ്ല്യു വൺ ആൻഡ് വെലോസിറ്റി ഓഫ് ഫ്ലോ വെർട്ടിക്കൽ കമ്പൗണ്ട് ആണ് വി എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സിമിലർലി വി ക്യാൻ സേ ദാറ്റ് ദ ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ നിന്ന് വരുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് വി റിലേറ്റീവ് വെലോസിറ്റി ആയിരിക്കും. ഇതിൽ നിന്ന് ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഈ വി ആർ ടുവിന്റെയും വി ബിയുടെയും വെക്ടർ ഡിഫറൻസ് ആയിരിക്കും വി ടു എന്ന് പറയുന്ന അബ്സല്യൂട്ട് വെലോസിറ്റി ഓഫ് സ്റ്റീം ലീവിംഗ്. ഓക്കെ, ഈ വി ടുവിന്റെ ഒറിസോണ്ടൽ കമ്പൗണ്ട് ആണ് വി ഡബ്ല്യു ആൻഡ് വെർട്ടിക്കൽ കമ്പൗണ്ട് ആണ് വെലോസിറ്റി ഓഫ് ഫ്ലോ. ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നതാണ് ഫ്ലോ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഡയറക്ഷൻ ഫ്ലോ ഡയറക്ഷൻ ആണ്, ഇത് ഡയറക്ഷൻ ഓഫ് വേൾഡ് ആണ് ഓർ ടാൻജൻഷ്യൽ ഡയറക്ഷൻ എന്ന് നമ്മൾ പറയും. അപ്പൊ ഈ ടാൻജൻഷ്യൽ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് ആണ് വെലോസിറ്റി ഓഫ് വേൾഡ് വി ഡബ്ല്യു എന്ന് പറയുന്നത്. ആക്സിയൽ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് ആണ് വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ വെലോസിറ്റി ട്രയാങ്കിൾ എങ്ങനെ പഠിക്കുന്നുള്ളത്, ഇനി ഇതിനകത്ത് ഒരുപാട് ആംഗിളൊക്കെ ഉണ്ട്. എപ്പോഴും മനസ്സിലാക്കുക, സ്റ്റീമിലോട്ട് അല്ല ബ്ലേഡിലോട്ട് വരുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് വി വൺ ആണ്, അബ്സല്യൂട്ട് വെലോസിറ്റി ആണ്. ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് റിലേറ്റീവ് വെലോസിറ്റി വി ആർ ടു ആണ്. ആദ്യം അത് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ അപ്പൊ ഇനി ഇൻലെറ്റ് ആയിട്ട് വരുന്നത് വി വൺ ആണെങ്കിൽ വി വണ്ണിന്റെ വി ബിയുടെ ഡിഫറൻസ് ആയിരിക്കും, വെക്ടർ ഡിഫറൻസ് ആയിരിക്കും വി ആർ വൺ എന്ന് പറയുന്നത്. ഇനി ഔട്ട്ലെറ്റ് വി ആർ ടു നമുക്ക് കിട്ടുകയാണെങ്കിൽ വി ആർ ടുവിന്റെയും വി ബിയുടെയും ഡിഫറൻസ് ആയിരിക്കും വി ടു എന്ന് പറയുന്നത്. ഇനി അബ്സല്യൂട്ട് വെലോസിറ്റി ആയിട്ടുള്ള വി വണ്ണിന്റെയും വി ടുവിന്റെയും ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻസ് ആണ് വി ഡബ്ല്യു ആൻഡ് വി എഫ്. ഓക്കെ, അപ്പൊ ഇവിടെ അതേപോലെ തന്നെയാണ്, വി വണ്ണിന്റെ ഹൊറിസോണൽ കമ്പൗണ്ട് ആണ് വി ഡബ്ല്യു വൺ, ഇവിടെ വി ടുവിന്റെ ഹൊറിസോണൽ കമ്പൗണ്ട് ആണ് വി ഡബ്ല്യു ടു, ഇവിടെ വി വണ്ണിന്റെ വെർട്ടിക്കൽ കമ്പൗണ്ട് ആണ് വി എഫ് വൺ, ഇവിടെ വി ടുവിന്റെ വെർട്ടിക്കൽ കമ്പൗണ്ട് ആണ് വി എഫ് ടു എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നാല് ആംഗിൾസിനെ കുറിച്ച് പറയുന്നുണ്ട്, ആൽഫ, ബീറ്റ, തീറ്റ ആൻഡ് ഫൈ. തീറ്റ ഈസ് ദി ബ്ലേഡ് ആംഗിൾ അറ്റ് ഇൻലെറ്റ് ആൻഡ് ഫൈ ഈസ് ദി ബ്ലേഡ് ആംഗിൾ അറ്റ് എക്സിറ്റ്. ഈ ബ്ലേഡ് ആംഗിൾ എന്ന് പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റി മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. ഓക്കെ, അപ്പൊ തീറ്റ ആൻഡ് ഫൈ ഇസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദി റിലേറ്റീവ് വെലോസിറ്റി വി ആർ വൺ. ഓക്കെ, ആൽഫ എന്ന് പറയുന്നത് നോസിൽ ആംഗിൾ ആണ്, നോസിൽ ആംഗിൾ വി വൺ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആൽഫ എന്ന് പറയുന്നത് നോസിൽ ആംഗിൾ. ബീറ്റ എന്ന് പറയുന്നത് സിമിലർലി വി ടു മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ബീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ നാല് ആംഗിളും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ബ്ലേഡ് ആംഗിൾ ആയിട്ട് ഇൻലെറ്റ് ആൻഡ് എക്സിറ്റ് ആണ് തീറ്റയും ഫൈയും. ഈ തീറ്റയും ഫൈയും റിലേറ്റീവ് വി ആർ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. അതേപോലെ ആൽഫയും ബീറ്റയും വി വണ്ണും വി ടുവും മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. ഈ രീതിയിൽ പഠിക്കാം. ഇനി ഇവിടെ വെലോസിറ്റി ഓഫ് ബ്ലേഡ് എന്ന് പറയുന്നത് ഇവിടെയും ഇവിടെയും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ഒരു കോമൺ ആയിട്ട് വെലോസിറ്റി ട്രയാംഗിൾ ആയിട്ട് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം. കോമൺ വെലോസിറ്റി ട്രയാംഗിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആദ്യം ഈ ഒരു ഫിഗർ, നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫിഗർ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇതിനകത്ത് ഒരുപാട് ആംഗിൾ ഉണ്ട്, ഒരുപാട് വെലോസിറ്റി ഉണ്ട്, ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഒക്കെ തരും, അത് വെച്ചിട്ട് നമുക്ക് ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഡയഗ്രാമാറ്റിക്കലി നമ്മൾ പ്രോബ്ലം ചെയ്യണം. അതായത് കറക്റ്റ് സ്കെയിലിൽ നമ്മൾ ഈ ഒരു ഫിഗർ വരച്ചു കഴിഞ്ഞാൽ, കിട്ടുന്ന ഡാറ്റ കറക്റ്റ് സ്കെയിലിൽ ഈ ഒരു ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് തിരിച്ച് മെഷർ ചെയ്ത് ബാക്കിയുള്ള വാല്യൂസ് എടുക്കാൻ പറ്റും. അല്ലാതെ കമ്പോണൻസ് ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്.
ഓക്കെ. അപ്പൊ ഇവിടെ വെലോസിറ്റി, ഈ ഒരു ലൈനാണ് വെലോസിറ്റി, ബ്ലേഡ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഈ ബ്ലേഡ് വെലോസിറ്റിനെ നമ്മൾ വരച്ചിട്ടുള്ള ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് നമ്മൾ വി വൺ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, വി വൺ അറ്റ് എൻ ആംഗിൾ ആൽഫ, വി വണ്ണും വി ടു മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫയും ബീറ്റ ആണ്, വി ആർ വണ്ണും വി ആർ ടു മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയും ഫൈവ് ആണ്. അപ്പൊ ആൽഫയിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും വെക്റ്റർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ലൈനായിരിക്കും, അത് വി ആർ വൺ എന്ന് നമുക്ക് കിട്ടും. ദെൻ ഈ വി ബിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് നമ്മൾ വി ആർ ടു വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും വെക്റ്റർ ഡിഫറൻസ് എന്ന് പറയുന്നത് വി ടു നമുക്ക് ഇവിടെ കിട്ടും. ദെൻ അതേപോലെ ഈ വി വണ്ണിന്റെ ഹൊറിസോണ്ടൽ കമ്പൗണ്ട് ആണ് വി ഡബ്ല്യു വൺ, വി ടുവിന്റെ ഹൊറിസോണ്ടൽ കമ്പൗണ്ട് ആണ് വി ഡബ്ല്യു ടു. ദെൻ വി ഡബ്ല്യു വൺ പ്ലസ് വി ഡബ്ല്യു ടു ആണ് ടോട്ടൽ വെലോസിറ്റി ഓഫ് വേൾഡ് വി ഡബ്ല്യു എന്ന് പറയുന്നത്. ദെൻ ഈ വി വണ്ണിന്റെ വെർട്ടിക്കൽ കമ്പൗണ്ട് ആണ് വി എഫ് വൺ, വി ടുവിന്റെ വെർട്ടിക്കൽ കമ്പൗണ്ട് ആണ് വി എഫ് ടു എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗർ കറക്റ്റ് ആയിട്ട് പഠിക്കാം. ദെൻ ഇനി നമുക്ക് ഫിഗറിൽ നിന്ന് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാനുള്ള ചിലപ്പോൾ ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ബ്ലേഡ് വെലോസിറ്റി. ബ്ലേഡ് വെലോസിറ്റിയുടെ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മാസ് ഓഫ് സ്റ്റീം ഇൻറ്റു ആക്സിലറേഷൻ, അതായത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മാസ് ഓഫ് സ്റ്റീം ഇൻറ്റു ആക്സിലറേഷൻ, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈമാണ്. ഈ ടൈം പെർ സെക്കൻഡ് എന്നുള്ളത് ഞാൻ മാസ് ഓഫ് സ്റ്റീമിന്റെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ മാസ് ഓഫ് സ്റ്റീം പെർ സെക്കൻഡ് ഇൻറ്റു ചേഞ്ച് ഇൻ വെലോസിറ്റി. മാസ് ഓഫ് സ്റ്റീം പെർ സെക്കൻഡ് എന്ന് പറയുന്നത് മാസ് ഫ്ലോ റേറ്റ് ആണ്, ദാറ്റ് ഈസ് എം ഡോട്ട്. ഇനി ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് വേൾഡ്, അതായത് ബ്ലേഡ് വെലോസിറ്റിയുടെ ഡയറക്ഷനിലുള്ളതാണ്. അപ്പൊ ബ്ലേഡ് വെലോസിറ്റി ഡയറക്ഷനിലുള്ളത് വെലോസിറ്റി ഓഫ് വേൾഡ് ആണ്. അപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി നമ്മൾ എടുക്കുമ്പോൾ വി ഡബ്ല്യു വൺ മൈനസ് വി ഡബ്ല്യു ടു. പക്ഷെ വി ഡബ്ല്യു ടു എടുക്കുമ്പോൾ ഇവിടെ വി ഡബ്ല്യു ടുയുടെ വി ഡബ്ല്യു വണ്ണിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് അല്ലെ, വി വണ്ണിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ വി ഡബ്ല്യു വണ്ണിന്റെ ഡയറക്ഷൻ ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്, പക്ഷെ വി ഡബ്ല്യു ടുവിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ദെൻ വി ക്യാൻ സേ ദാറ്റ് വി ഡബ്ല്യു വൺ മൈനസ് ചേഞ്ച് ആണ് മൈനസ് വി ഡബ്ല്യു ടു, ഇത് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ്. ദെൻ ദ ഇക്വേഷൻ വിൽ ബി എം ഡോട്ട് ഇൻറ്റു വി ഡബ്ല്യു വൺ പ്ലസ് വി ഡബ്ല്യു ടു എന്ന് പറയുന്ന ഇക്വേഷൻ വരും. ഓക്കെ, അപ്പൊ ഇത് ഫോഴ്സ് ആണെങ്കിൽ വർക്ക് ഡൺ ഓൺ ബ്ലേഡ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഓർ പവർ ഡെവലപ്ഡ് ബൈ ദി ടർബൈൻ എന്ന് പറയുന്നത് ദിസ് ഫോഴ്സ് ഇൻറ്റു ബ്ലേഡ് വെലോസിറ്റി. നമുക്കറിയാം പവർ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി, അപ്പൊ ദിസ് ഫോഴ്സ് ഇൻറ്റു ബ്ലേഡ് വെലോസിറ്റി, ദാറ്റ് ഈസ് എം ഡോട്ട് ഇൻറ്റു വി ഡബ്ല്യു വൺ പ്ലസ് വി ഡബ്ല്യു ടു ഇൻറ്റു വി ബി, അത്രയും വാട്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് പവർ ഡെവലപ്ഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ബ്ലേഡ് വെലോസിറ്റി ഓർ ടാൻജൻഷ്യൽ ഫോഴ്സ് ഇൻ ടാൻജൻഷ്യൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ദ ഇക്വേഷൻ ഈസ് എം ഡോട്ട് ഇൻറ്റു വി ഡബ്ല്യു വൺ പ്ലസ് വി ഡബ്ല്യു ടു. ഓക്കെ, ഇതേപോലെ ആക്സിയൽ ത്രസ്റ്റ്, അതായത് ആക്സിയൽ ഡയറക്ഷനിലുള്ള ഫോഴ്സ് എന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എം ഡോട്ട് ഇൻറ്റു വി എം ഡോട്ട് ഇൻറ്റു വി എഫ് വൺ മൈനസ് വി എഫ് ടു, അതായത് മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇവിടെ വി എഫ് വൺ വി എഫ് ടും സെയിം ഡയറക്ഷനിലായതുകൊണ്ട് വി എഫ് വൺ മൈനസ് വി എഫ് ടു എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി ബ്ലേഡ് എഫിഷ്യൻസി ഓർ ഡയഗ്രാം എഫിഷ്യൻസി, ഇത് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. ബ്ലേഡ് എഫിഷ്യൻസി ഓർ ഡയഗ്രാം എഫിഷ്യൻസി എന്ന് പറയുന്നത് പവർ ഡെവലപ്ഡ് ബൈ ദി ടർബൈൻ ടു ദി പവർ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പവർ ഡെവലപ്ഡ് ബൈ ദി ടർബൈൻ ടു ദി എനർജി എൻറ്ററിങ് ദ ബ്ലേഡ് പെർ സെക്കൻഡ്. എനർജി എൻറ്ററിങ് എന്ന് പറയുന്നത് ഇതിന്റെ കൈനറ്റിക് എനർജി, വി വൺ വെലോസിറ്റിയുടെ കൈനറ്റിക് എനർജി, ഹാഫ് എം വി വൺ സ്ക്വയർ. എനർജി എൻറ്ററിങ് പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ആ പെർ സെക്കൻഡ് നമ്മൾ മാസിന്റെ കൂടെ കൊടുക്കുമ്പോൾ അവിടെ മാസ് ഫ്ലോ റേറ്റ് എം ഡോട്ട് ആവും. ദ ഇക്വേഷൻ ഈസ് എം ഡോട്ട് ഇൻറ്റു വി ഡബ്ല്യു വൺ പ്ലസ് വി ഡബ്ല്യു ടു ഇൻറ്റു വി ബി ഡിവൈഡഡ് ബൈ ഹാഫ് ഇൻറ്റു എം ഡോട്ട് ഇൻറ്റു വി വൺ സ്ക്വയർ. ഈ എം ഡോട്ടും ക്യാൻസൽ ചെയ്യാം, ടു മേലോട്ട് വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ വിൽ ബി ടു ഇൻറ്റു വി ഡബ്ല്യു വൺ പ്ലസ് വി ഡബ്ല്യു ടു ഇൻറ്റു വി ബി ഡിവൈഡഡ് ബൈ വി വൺ സ്ക്വയർ. ദിസ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് എഫിഷ്യൻസി ഓർ ബ്ലേഡ് എഫിഷ്യൻസി ഓർ ഡയഗ്രാം എഫിഷ്യൻസി. ഓക്കെ, okay, next we are going to discuss about a problem in this topic related to impulse turbine. Then the question is, in a d level turbine steam, d level turbine ennu parayunnathu or impulse turbine aanu. Appo impulse turbine na example aayittulla ടർബൈൻസ് എല്ലാം പഠിച്ചു വെക്കണം, കാരണം ചിലപ്പോൾ പ്രോബ്ലത്തിനകത്ത് തുടക്കത്തിൽ ചിലപ്പോൾ ആ ടർബൈൻ്റെ പേര് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവണം അത് ഇമ്പൾസ് ടർബൈൻ ആണോ റിയാക്ഷൻ ടർബൈൻ ആണോ എന്നുള്ളത്. അപ്പോൾ ഡി ലെവൽ ടർബൈൻ, സ്റ്റീം ഇഷ്യൂസ് ഫ്രം ദി നോസിൽ വിത്ത് എ വെലോസിറ്റി ഓഫ് 1200 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ സ്റ്റീം നോസിലിൽ നിന്ന് വരുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 1200 മീറ്റർ പെർ സെക്കൻഡ്, ദാറ്റ് ഈസ് വെലോസിറ്റി ഈസ് വി വൺ. ഓക്കെ, അബ്സല്യൂട്ട് വെലോസിറ്റി ഓഫ് സ്റ്റീം എൻ്ററിങ് ആണ്. ദ നോസിൽ ആംഗിൾ ഈസ് 120 degrees, നോസിൽ ആംഗിൾ എന്ന് പറയുന്നത് ആൽഫയാണ്. ദ മീൻ ബ്ലേഡ് വെലോസിറ്റി ഈസ് 400 മീറ്റർ പെർ സെക്കൻഡ്, വി ബി ഈക്വൽ ടു 400 മീറ്റർ പെർ സെക്കൻഡ്. ദ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ആംഗിൾസ് ഓഫ് ദി ബ്ലേഡ്സ് ആർ ഈക്വൽ, ബ്ലേഡിന്റെ ഇൻലെറ്റ് ആംഗിളും ഔട്ട്ലെറ്റ് ആംഗിളും ഈക്വൽ ആണ്, പക്ഷെ എത്രയാണ് തന്നിട്ടുള്ളത്, ദാറ്റ് ഈസ് വി കൻ സേ ദാറ്റ് തീറ്റ ഈസ് ഈക്വൽ ടു 5. ഓക്കെ,
Then പിന്നെ തന്നിട്ടുള്ളത് ദ മാസ് ഓഫ് സ്റ്റീം ഫ്ലോയിങ് ത്രൂ ദി ടർബൈൻ പെർ ഹവർ ഈസ് 1200. അപ്പൊ ഇവിടെ മാസ് ഫ്ലോ റേറ്റ് ആണ് തന്നിട്ടുള്ളത്, പക്ഷെ പെർ ഹവർ ആണ്, ദാറ്റ് ഈസ് 1200 കിലോഗ്രാം പെർ ഹവർ ആണ്. ദെൻ അത് കിലോഗ്രാം പെർ സെക്കൻഡിലാക്കണം, ദാറ്റ് മീൻസ് ഡിവൈഡഡ് ബൈ 3600 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ വിൽ ബി 0.333 കിലോഗ്രാം പെർ സെക്കൻഡ്, ദാറ്റ് ഈസ് ദി മാസ് ഫ്ലോ റേറ്റ്. അപ്പോൾ മാസ് ഫ്ലോ റേറ്റ് തരുന്നത് നമ്മൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം, കറക്റ്റായിട്ട് കിലോഗ്രാം പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ബ്ലേഡ് ആംഗിൾ, റിലേറ്റീവ് വെലോസിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാണ്ട് പിന്നെ ക്വസ്റ്റ്യൻ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്, ടേക്ക് ദി വെലോസിറ്റി ഓഫ് വെലോസിറ്റി കോഫിഷ്യന്റ് ആസ് 0.8. അതെന്താന്നുള്ളത് ഞാൻ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഡാറ്റ ഉപയോഗിച്ചിട്ട് നമുക്കിപ്പോ വെലോസിറ്റി ട്രയാങ്കിളിലെ കുറച്ച് ഡാറ്റ തന്നിട്ടുണ്ട്, ഫുൾ കംപ്ലീറ്റ് ആയിട്ട് തന്നിട്ടില്ല, പക്ഷെ ഈ ഡാറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഫിഗർ കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റി കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ബാക്കിയുള്ള എല്ലാ മെഷർമെന്റും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ വെലോസിറ്റി ടൈം നമ്മൾ ഇത് ഗ്രാഫിക്കൽ മെത്തേഡിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആദ്യം വി ബി റെപ്രസെന്റ് ചെയ്യണം, അതായത് 400 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ നമ്മൾ ഒരു സ്കെയിൽ കൺസിഡർ ചെയ്യണം. അപ്പൊ ഏതൊരു പ്രോബ്ലം ചെയ്യുമ്പോഴും സ്കെയിൽ നമ്മൾ മേലെ എഴുതി വെക്കണം. സ്കെയിൽ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 100 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ 400 എന്ന് പറയുമ്പോൾ 4 സെന്റിമീറ്റർ എന്ന് പറയും. ഇത് ഇങ്ങനെ തന്നെ കൺസിഡർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് വേണേൽ 50 മീറ്റർ പെർ സെക്കൻഡ് ആക്കാം. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി വി ബി എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ വരും. പക്ഷെ അപ്പൊ നമ്മളിത് ഈ ഒരു ഇത് കാര്യം എഴുതിക്കണം, കാരണം ഇത് നമ്മൾ തിരിച്ച് മെഷർ ചെയ്യുമ്പോൾ ഇത് നമുക്ക് തിരിച്ച് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് വി ബി എന്ന് പറയുന്നത് 400 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇത് സ്കെയിൽ കൺസിഡർ ചെയ്യുമ്പോൾ വളരെ ചെറുതാനും പാടില്ല, വളരെ വലുതാനും പാടില്ല. വളരെ ചെറുതായി കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന മെഷർമെന്റ് നമ്മൾ തിരിച്ച് മെഷർമെന്റ് ചെയ്യുമ്പോൾ ആക്യുറസി കുറയും, അതേപോലെ വലിയ മെഷർമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഫിഗർ കൊള്ളാതെയും വരും. അപ്പോൾ അതിന്റെ ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം വരക്കേണ്ടത് വി ബി ഈക്വൽ ടു 400, അതായത് 4 സെന്റിമീറ്ററിൽ ഞാൻ വി ബി മാർക്ക് ചെയ്യണം. ഇത് 4 സെന്റിമീറ്റർ ആണ് വരച്ചിട്ടുള്ളത്, ഇത് വി ബി ആണ്. ഓക്കെ, ദെൻ നമുക്ക് ആൽഫയും നമുക്കറിയാം, വി വണ്ണും അറിയാം, കാരണം വി വണ്ണ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആൽഫ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ തുടക്കത്തിലാണ് നമ്മൾ വി വണ്ണ് മാർക്ക് ചെയ്യേണ്ടത്. ഈ തുടക്കത്തിൽ ഞാൻ 20 ഡിഗ്രിയിൽ, ഇത് 20 ഡിഗ്രി ആണ് വി വണ്ണ് ഞാൻ മാർക്ക് ചെയ്യണം. അത് 1200, ദാറ്റ് ഈസ് 12 സെന്റിമീറ്ററിൽ മാർക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ ലൈന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് വരച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഈ വാല്യൂ ആയിരിക്കും വി ആർ വൺ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് വാല്യൂ വിൽ ബി വി ആർ വൺ. ഓക്കെ, ദെൻ ഇനി ഈ വി ആർ വണ് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ ആയിരിക്കും തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ തീറ്റ നമുക്ക് ഇവിടുന്ന് മെഷർ ചെയ്യാൻ പറ്റും. ഈ തീറ്റ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് തീറ്റ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. ഈ തീറ്റയുടെ വാല്യൂ 30 ഡിഗ്രി ഈക്വൽ ടു 5 എന്ന് നമുക്ക് പറയാം, കാരണം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ഇവിടെ നമുക്ക് വി ആർ വണ് നമുക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ, വി ആർ വണ് നമുക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 8.3 സെന്റിമീറ്റർ എന്നാണ് കിട്ടുക. അപ്പൊ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 100 മീറ്റർ പെർ സെക്കൻഡ് ആയതുകൊണ്ട് ആൻസർ വിൽ ബി 830 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ക്ലിയർ? ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത, ഇത് ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ ആണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ഇനി ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ വരക്കുമ്പോൾ വി ബിയുടെ എൻഡ് പോയിന്റിൽ നിന്ന് നമുക്ക് അടുത്തത് വി ആർ ടു നമുക്ക് വരയ്ക്കണം. ഇനി വി ആർ ടു വരയ്ക്കാനാണ് നമുക്ക് ഇവിടെ ടേക്ക് വെലോസിറ്റി കോഫിഷ്യന്റ് ആസ് 0.8 എന്ന് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് വി ആർ ടു എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു 0.8 × VR1 എന്നായിരിക്കും. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തരുന്നില്ല, ഒരു ഡാറ്റയും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വി ആർ വൺ ഇസ് ഈക്വൽ ടു വി ആർ ടു ആക്കി എടുക്കുക. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഈ കോഫിഷ്യന്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. ഓക്കെ, ദെൻ 0.8 × 830 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ വിൽ ബി 664 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ അടുത്ത വി ആർ ടുവിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.664 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ 6.64 സെന്റിമീറ്ററിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് വി ആർ ആണ്. വി ആർ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ തീറ്റയും ഫൈവ് ആണ്. അപ്പൊ ഇവിടെ മേക്ക് ചെയ്യേണ്ട ആംഗിൾ ഫൈവ് ഇസ് ഈക്വൽ ടു തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി ആണ്. അപ്പൊ നമ്മൾ ഈ ലാസ്റ്റ് ഈ എൻഡ് പോയിന്റിൽ നിന്ന് ഇവിടുന്ന് നമ്മുടെ ആംഗിള് ഇത് 30 ഡിഗ്രി ഫൈവില് മാർക്ക് ചെയ്യണം. ദെൻ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് വി ആർ ടു ആണ്, അതായത് 6.6 സെന്റിമീറ്റർ ആണ്. ഇത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി വി ടു എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇനി ഈ ഇതിന്റെ കറക്റ്റ് ആയിട്ട് ഹൊറിസോണ്ടൽ കമ്പൗണ്ടും വെർട്ടിക്കൽ കമ്പൗണ്ടും നമുക്ക് വരച്ചു കഴിഞ്ഞാൽ ഈ വി വണ്ണിന്റെ ഹൊറിസോണ്ടൽ കമ്പൗണ്ട് ഇതാ, ഇത്രയും വാല്യൂ ആണ് വി ഡബ്ല്യു വൺ എന്ന് പറയുന്നത്.
ആ ഫിഗറിൽ കാണിച്ച പോലെ നമ്മൾ നേരത്തെ അത് കംപ്ലീറ്റ് ചെയ്യാം. ഇത് വി ടുവിന്റെ ഹൊറിസോണ്ടൽ കമ്പൗണ്ട്, ഇതാണ് വി ഡബ്ല്യു ടു എന്ന് പറയുന്നത്. ഈ ടോട്ടലാണ് വി ഡബ്ല്യു എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദിസ് വിൽ ബി വി എഫ് ടു ആൻഡ് ദിസ് വിൽ ബി വി എഫ് വൺ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്യാം. ഇനി ഇതൊക്കെ നമുക്ക് ഇതിന് തിരിച്ച് മെഷർ ചെയ്യാൻ പറ്റും. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത് ഒന്നാമത് ക്വസ്റ്റ്യൻ ബ്ലേഡ് ആംഗിൾസ്, ബ്ലേഡ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ തീറ്റയും ഫൈ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 30 degrees. സെക്കൻഡ് ക്വസ്റ്റ്യൻ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സ്റ്റീം എൻഡറിംഗ് ദ ബ്ലേഡ്, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സ്റ്റീം എൻഡറിംഗ് ദ ബ്ലേഡ് ഈസ് വി ആർ വൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു 830 meters per second. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ ഈസ് ടാൻജൻഷ്യൽ ഫോഴ്സ് ഓൺ ദി ബ്ലേഡ്, ടാൻജൻഷ്യൽ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ടാൻജൻഷ്യൽ ഫോഴ്സ് ആണെങ്കിൽ എം ഡോട്ട് ഇൻറ്റു വി ഡബ്ല്യു വൺ പ്ലസ് വി ഡബ്ല്യു ടു, ആക്സിയൽ ഫോഴ്സ് ആണെങ്കിൽ എം ഡോട്ട് ആക്സിയൽ ത്രസ്റ്റ് എന്നൊക്കെ പറയും, എം ഡോട്ട് ഇൻറ്റു വി എഫ് വൺ മൈനസ് വി എഫ് ടു. ഇപ്പോൾ ടാൻജൻഷ്യൽ ഫോഴ്സ് എം ഡബ്ല്യു ഇൻറ്റു വി ഡബ്ല്യു വൺ പ്ലസ് വി ഡബ്ല്യു ടു, അപ്പോൾ ഒന്നെങ്കിൽ വി ഡബ്ല്യു വൺ സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. ഈ വി ഡബ്ല്യു വൺ പ്ലസ് വി ഡബ്ല്യു ടു എന്ന് പറഞ്ഞാൽ ടോട്ടൽ വി ഡബ്ല്യു ആണ്. ഇത് നമ്മൾ ഇവിടുന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 13.1 centimeters എന്നാണ്, 13.1 centimeters. അങ്ങനെയാണെങ്കിൽ ആൻസർ വിൽ ബി മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1310 meters per second എന്ന് കിട്ടും. ദെൻ ഇനി എം ഡോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും ന്യൂട്ടൺ എന്ന് വാല്യൂ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പവർ ഡെവലപ്ഡ്, പവർ ഡെവലപ്ഡ് എന്ന് പറഞ്ഞാൽ എം ഡോട്ട് ഇൻറ്റു വി ഡബ്ല്യു വൺ പ്ലസ് വി ഡബ്ല്യു ടു ഇൻറ്റു വി ബി ആണ്. ഇനി എം ഡോട്ട് ഇൻറ്റു വി ഡബ്ല്യു വൺ പ്ലസ് വി ഡബ്ല്യു ടു നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, 436.7 × VB = 400. ആൻസർ വിൽ ബി 174.65 kW. അതായത് കിട്ടുന്ന ആൻസർ നമ്മൾ വാട്ടിലായിരിക്കും, അത് കിലോ വാട്ടിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ബ്ലേഡ് എഫിഷ്യൻസി, ബ്ലേഡ് എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ബ്ലേഡ് എഫിഷ്യൻസി ഈക്വൽ ടു 2 × VW1 പ്ലസ് വി ഡബ്ല്യു ടു ഇൻറ്റു വി ബി ഡിവൈഡ് ബൈ വി വൺ സ്ക്വയർ. ഇത് നമ്മൾ എല്ലാ വാല്യൂസും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ വിൽ ബി പെർസെൻറ്റേജ് 72.778% എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഏത് പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഒരുപാട് ന്യൂമറിക്കൽസ് ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ അവൈലബിൾ ആണ്, അതൊക്കെ ഒന്ന് റെഫർ ചെയ്യാം. അപ്പോൾ ഇതാണ് കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് ബാക്കി ഇനി ഏത് പ്രോബ്ലംസ്, കാരണം ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരാം പ്രോബ്ലത്തിനകത്ത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഇത് പഠിച്ച സ്ഥിതിക്ക് നമുക്ക് അതിലുള്ള പ്രോബ്ലം ചേഞ്ചസ് ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വേറെയുള്ള പ്രോബ്ലംസ് ഒക്കെ റെഫർ ചെയ്യുക, റെഫർ ചെയ്തിട്ട് ഇതിനകത്ത് ഏത് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ടാക്കുക. മനസ്സിലാക്കേണ്ടത് ആ വെലോസിറ്റി ട്രയാംഗിൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക. ദെൻ ഈ ഒരു ഫിഗർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വരും. ഇന്ന് എല്ലാ ഡാറ്റയും തരില്ല, ഡാറ്റാസ് തരും, ഇത് വരയ്ക്കാനുള്ള കണ്ടീഷൻസ് തരും. അതിൽ നിന്ന് ഈ ഫിഗർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ വാല്യൂസും നമുക്ക് തിരിച്ച് ഇതിൽ നിന്ന് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ആ രീതിയിൽ ഇതിന് ഏത് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ പ്രോബ്ലംസ് റെഫർ ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ, താങ്ക് യു.